കൊല്ലം ചവറ തെക്കും ഭാഗത്ത് വൃദ്ധമാതാവിന് മകന്റെ ക്രൂര മർദ്ദനം. 84 വയസ്സുള്ള ഓമനയാണ് പണം ആവശ്യപ്പെട്ട മകൻ മൃഗീയമായി മർദ്ദിച്ചത്. തടയാൻ ശ്രമിച്ച സഹോദരനും മർദ്ദനം. ഒമ്പത് മാസം സ്വന്തം വയറ്റിൽ കൊണ്ടു നടന്ന് നൊന്ത് പ്രസവിച്ച ഒരു അമ്മയുടെ അടുത്താണ് ഒരു മകൻ്റെ ഈ ഒരു പരാക്രമം എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തി വെള്ളമടിച്ചിട്ട് ആ അമ്മേൻ്റെ അടുത്ത് കാണിച്ച് ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും മനസ്സിന് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്രമാത്രം ക്രൂരമായി മർദ്ദിച്ച ആ ഒരു അമ്മ ചെയ്തൊരു കാര്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും തന്നെ ഞെട്ടും. നമുക്ക് ഇത്തരത്തിൽ ആരുടെങ്കിലും മർദ്ദനമേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ കേസിനോ കാര്യങ്ങൾക്കോ പോയിട്ട് ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ ആ ഒരു തരത്തിലാണ് നമ്മളെല്ലാവരും നീങ്ങുന്നത്. പക്ഷേ ആ ഒരു അമ്മ ചെയ്ത കാര്യം അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മകൻ തോറ്റുപോയെന്ന് തന്നെ പറയാം. ആ ഒരു അമ്മ ചെയ്ത കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചവറ തെക്കും ഭാഗം പോലീസ് ഇപ്പോൾ ഈ ഓമനക്കുട്ടനെ ഇന്ന് രാവിലെ അവിടെ എത്തി കസ്റ്റഡിയിലെടുത്തു. പക്ഷേ പ്രശ്നം, ഈ അമ്മ ഇത്രയും ക്രൂരമായ മർദ്ദനം ഏറ്റിട്ട് പോലും അമ്മ മകനെതിരെ പോലീസിന് മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. താൻ വീണ് തനിക്ക് പരിക്കേറ്റതാണ്, അല്ലാതെ തന്നെ തന്റെ മകൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും അമ്മ പോലീസിനോട് പറയുന്നത്. ഇപ്പോൾ ഈ ആ ഒരമ്മ ഇത്രയായിട്ടും ഇത്ര ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് പോലും ആ ഒരമ്മ ആ ഒരു മകനെതിരെ കേസൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ഇനിയും കൂടുതലായിട്ട് തല്ലും. അതായത് ഈ ഒരു കേസൊക്കെ കഴിഞ്ഞ് ആ മകൻ വീണ്ടും തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മാതാവിന് വീണ്ടും ആ ഒരമ്മയ്ക്ക് വീണ്ടും മർദ്ദനമേൽക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു അമ്മ കേസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത്. പക്ഷേ പോലീസ് എന്തായാലും ആ ഒരു വ്യക്തിൻ്റെ പേരിൽ സ്വമേധയാ കേസെടുക്കുമെന്നാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിനും നമ്മളെ ഗവൺമെൻറ് അങ്ങനെ ഒരു റൂളും കൂടി കൊണ്ടുവരണം. പോലീസ് സ്വമേധയാ കേസെടുക്കുന്ന ഒരു റൂളും കൂടി കൊണ്ടുവരണം. അയാൾക്ക് കൃത്യമായിട്ട് നല്ല രീതിയിലൊരു ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ഈ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും എവിടെയും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. സ്വന്തം അമ്മേനെ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിച്ച ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലൊരു ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.